ഇബാദി എല്ലാവർക്കും കൊടുത്തിട്ട് അവനവൻ കിട്ടിയ കിതാബ് കൊണ്ട് ചിരിക്കുന്നവർ, കിട്ടിയ കിതാബ് കൊണ്ട് കരയുന്നവർ, നിലവിളിക്കുന്നവർ, പുഞ്ചിരിക്കുന്നവർ, ഉച്ചത്തിൽ ചിരിക്കുന്നവർ, പൊട്ടിക്കരയുന്നവർ, സ്വയം ആക്ഷേപിക്കുന്നവർ ഒക്കെ കാണാം അവിടെ. ആഹുവിന്റെ മറുപടി വരും, യാ ഇബാദി അടിമകളെ إنما هي أعمالكم وحصيها لكم ثم أوفيكم الله نمّ الله ودفدنّي برنّي അടിമകളെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാം മോണിറ്ററാണ്, അല്ലാഹുവിന്റെ മോണിറ്ററിംഗ് ടീം. അവന്റെ മലക്കുകൾ അല്ലാഹു ജല്ല ജലാലു ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൃത്യമായി. ഒരു മൊബൈൽ ടവറിലൂടെ പോകുന്ന ടെലിഫോൺ കോളുകൾ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഒരാൾ ആർക്കൊക്കെ വിളിച്ചു, അവൻ അവളോട് വിളിച്ച്, അവൾ അവനോട് വിളിച്ച് എന്തൊക്കെ പറഞ്ഞു, ഇതൊക്കെ എത്ര കൊല്ലം കഴിഞ്ഞാലും മൊബൈൽ ടവർ എന്നിത് പിടിച്ചെടുക്കാൻ കഴിയും. മനുഷ്യന് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിന്റെ ലോകം എന്താണ്? ഞാനത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇതിന്റെ കൃത്യമായ രക്ഷയോ ശിക്ഷയോ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നാളെ തരാൻ പോകുന്നു. തനിക്ക് കിട്ടിയ റെക്കോർഡിൽ, അല്ലാഹു നൽകുന്ന ഗ്രന്ഥത്തിൽ നന്മയാണ് കാണുന്നതെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ. അല്ലാഹുവെ, നീ തന്ന കാരുണ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞോളൂ. അതിൽ കാണുന്നത് നരകമർഹിക്കുന്നു എന്നാണെങ്കിൽ സ്വന്തം ശരീരത്തെയല്ലാതെ മറ്റാരെയും ആക്ഷേപിക്കരുത്. അവൻ വിളിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്, അവനാണ് എന്നെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോയത്, അവനാണ് എന്നെ തിന്മയിലേക്ക് പിടിച്ചു വലിച്ചവൻ, അവനാണ് എന്നെ ടൂറിന് കൊണ്ടുപോയി പിഴപ്പിച്ചവൻ, അവനാണ് എനിക്ക് വേണ്ടാത്തത് പഠിപ്പിച്ചവൻ. ഇതൊന്നും പറയേണ്ട നിന്നെ മാത്രം ആക്ഷേപിച്ചാൽ മതി, ആര് ചീത്ത പറയണ്ട. നീ തന്നെ വരുത്തി വെച്ചത് നീ അനുഭവിച്ചു, അത്രയുള്ളൂ. നന്മയാണെങ്കിലോ, നീ ചെയ്ത നന്മക്കാണോ സ്വർഗം? അല്ല, അല്ലാഹുവിന്റെ വഴുതാണത്. അല്ലാഹു വാക്ക് തന്നു, നന്മ ചെയ്താൽ ഞാൻ സ്വർഗം തരാം. ഇനി അല്ലാഹു തന്നില്ല എന്ന് വിചാരിക്കാം. അല്ലാഹു സ്വർഗം തന്നു, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നന്മ കാണുകയാണെങ്കിൽ നിങ്ങൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞേക്കണം. രക്ഷപ്പെടുന്നവർ അത് പറഞ്ഞേക്കണം, രക്ഷപ്പെടാത്തവർ പറയേണ്ടത് സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുക മാത്രം. അല്ലാഹുവിനെ കുറ്റം പറയണം, നിങ്ങളുടെ കർമ്മമാണ് ഞാൻ ആ തരുന്നത്. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കേണ്ട ലോകമാണിത്. മൻ അറാദ അൻ യഅലമ മാ ലഹു ഇൻദല്ലാഹി ഫലിയൻദുർ മാ ലില്ലാഹി ഇൻദഹ. ദീപായി നബി ഞങ്ങൾ തന്നെ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ അല്ലാഹുവിന്റെ അരികത്തേക്ക് പോകുമ്പോ എന്താണ് അല്ലാഹു നമുക്ക് നൽകാൻ പോകുന്നത് എന്ന് ഇവിടെ വെച്ച് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. എനിക്കെന്തായിരിക്കും റബ്ബെ നാളെ കിട്ടുക എന്ന് ആലോചന ഉണ്ടെങ്കിൽ ഇവൻ അല്ലാഹ് എന്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ആദ്യം നോക്കിയാൽ മതി. എന്നാൽ ഏകദേശം ഐഡിയ കിട്ടും നമ്മൾ അല്ലാഹുവിന് വേണ്ടി എന്ത് കൊടുത്തു. പടച്ചവനെ നിയ്യത്ത് ചെയ്തിട്ട് ചെയ്യുക, അല്ലാഹുവിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ്. അതെത്ര ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് അതിന്റെ ഫലമുണ്ടാകും. അതുകൊണ്ട് ഉന്നത മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഹബീബിന്റെ ഉത്തമ സമുദായമാണ് നമ്മൾ. നമ്മൾ രക്ഷപ്പെടേണ്ട ലോകം ഇവിടെയും നാളെ പരലോകത്തുമാണ്. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ലോകത്ത് നന്മ തരേണമേ, നാളെ പരലോകത്തും നന്മ തരേണമേ. വഖിന അസാബന്നാർ, നിന്റെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളേണമേ. ഇത് പ്രാർത്ഥിക്കുന്നവർ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. ഇവിടെയും രക്ഷപ്പെടണം, നാളെ പരലോകത്തും രക്ഷ വേണം. അല്ലാഹു നമുക്കതിന് തൗഫീക് നൽകട്ടെ.